പശ്ചിമേഷ്യയിൽ ഇറാൻ കേന്ദ്രീകരിച്ച് നിലനിൽക്കുന്ന സംഘർഷ സാഹചര്യം കൂടുതൽ രൂക്ഷമാക്കുന്ന മറ്റൊരു സംഭവം കൂടി നടന്നിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ബ്രിട്ടന്റെ എണ്ണക്കപ്പൽ ഇറാൻ പിടിച്ചെടുത്തതോടെയാണ് പുതിയ സംഭവവികാസങ്ങൾക്ക് തുടക്കം. സൗദി അറേബ്യയിലേക്ക് പോവുകയായിരുന്ന സ്റ്റെന എംബറോ എന്ന കപ്പലാണ് ഇറാൻ കണ്ടുകെട്ടിയത്. മത്സ്യബന്ധന ബോട്ടിൽ ഇടിച്ചതിനെ തുടർന്നാണ് ഇറാൻ കപ്പൽ പിടിച്ചെടുത്തത് എന്നാണ് വിവരം. അതേസമയം ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ 18 ഇന്ത്യക്കാർ ഉണ്ടായിരുന്നതായി ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചു. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഔദ്യോഗികമായി നൽകിക്കഴിഞ്ഞു. 18 പേരെയും മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നയതന്ത്ര തലത്തിൽ ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതായി അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ഇറാൻ അധികൃതരുമായി ചർച്ച നടത്തി കഴിഞ്ഞു. കപ്പലിലെ ക്യാപ്റ്റൻ അടക്കം 18 ജീവനക്കാർ ഇന്ത്യക്കാരാണ്. ബാക്കിയുള്ള 5 പേർ റഷ്യയിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നും ഉള്ളവരാണ്. അതുകൊണ്ട് ഇന്ത്യയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ഫലപ്രദമായ ഇടപെടലുകൾ നടത്തേണ്ടത്. അതിനായി ഇന്ത്യ ഇറാനായി ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്ന് രവീഷ് കുമാർ വ്യക്തമാക്കി. സംഭവം നടന്ന് 24 മണിക്കൂർ പിന്നീട് മുൻപ് തന്നെ ഇന്ത്യ നയതന്ത്ര തലത്തിൽ നടപടികൾ തുടങ്ങിയ സാഹചര്യത്തിൽ 18 പേരെയും ഉടൻ തന്നെ മോചിപ്പിക്കാനുള്ള സാഹചര്യമാണുള്ളത്. നേരത്തെ ബ്രിട്ടൻ പിടിച്ചെടുത്ത ഇറാന്റെ എണ്ണക്കപ്പലിലും ഇന്ത്യക്കാരായ ജീവനക്കാരുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടൽ മൂലം അവരുടെ മോചനം പെട്ടെന്ന് സാധ്യമാകുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷ് കപ്പലിലെ ഇന്ത്യക്കാരും ഉടനെ മോചിതരായേക്കും. ഇന്ത്യയുമായുള്ള പ്രശ്നമല്ല ഇതിനെല്ലാം അടിസ്ഥാനമെന്ന നിലയ്ക്ക് ഇന്ത്യക്കാരുടെ മോചനം പെട്ടെന്ന് സാധ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. തർക്കം തുടരുന്നത് ഇന്ത്യയുമായല്ല. അതുകൊണ്ട് ജീവനക്കാരെ വിട്ടയക്കുന്ന കാര്യത്തിൽ അനുകൂലമായ സമീപനം ഇറാൻ സ്വീകരിക്കാനാണ് സാധ്യത. ഇന്ത്യ ഇപ്പോൾ നയതന്ത്ര തലത്തിൽ തന്നെ ഇതിനുള്ള നടപടികൾ തുടങ്ങിയ സാഹചര്യത്തിൽ ഇതിന് അനുകൂലമായ സമീപനം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉടൻ തന്നെ ഉണ്ടായേക്കും. വെള്ളിയാഴ്ച ഹോർമൂസ് കടലിടുക്കിൽ വെച്ചാണ് ഇറാൻ ബ്രിട്ടീഷ് എണ്ണക്കപ്പലായ ദ സ്റ്റെന എംബറോ പിടിച്ചെടുത്തത്. സ്വിസ് കമ്പനി സ്റ്റെന ബൾക്കിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കപ്പൽ. ഗൾഫിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം എക്കാലത്തേതിലും രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇറാന്റെ കപ്പൽ പിടിച്ചെടുക്കൽ. മത്സ്യബന്ധന ബോട്ടിൽ ബ്രിട്ടീഷ് കപ്പൽ ഇടിച്ചതിനെ തുടർന്നാണ് നടപടി എന്നാണ് ഇറാൻ നൽകുന്ന വിശദീകരണം. കപ്പൽ അന്താരാഷ്ട്ര കപ്പലോട്ട നിയമങ്ങൾ ലംഘിച്ചതിനാൽ പിടിച്ചെടുത്ത ഇറാന്റെ ഹോർമോസ്തഗാൻ തുറമുഖ അധികൃതർക്ക് കൈമാറുകയായിരുന്നു. അതേസമയം തങ്ങളുടെ 2 കപ്പലുകൾ ഇറാൻ പിടിച്ചെടുത്തതായി ബ്രിട്ടൻ ആരോപിച്ചിട്ടുണ്ട്. പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് കമ്പനിയുടെ ലൈബീരിയൻ കപ്പൽ മെസ്ദാർ ഇറാൻ പിടിച്ചെടുത്തിരുന്നു. എന്നാൽ വൈകാതെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഗൾഫിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കാനിടയുള്ളതാണ് കപ്പൽ പിടുത്തങ്ങൾ. ബ്രിട്ടൻ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. സ്വാഭാവികമായും അമേരിക്ക വിഷയത്തിൽ ഇടപെടും. അതോടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഭിന്നത കൂടുതൽ കടുക്കും. അതിനിടെ അമേരിക്ക സൗദി അറേബ്യയിലെ സൈനിക താവളത്തിൽ കൂടുതൽ സേനയെ നിയോഗിക്കാൻ തീരുമാനിച്ചു. അതിനിടെ അമേരിക്ക സൗദി അറേബ്യയിലെ തങ്ങളുടെ സൈനിക താവളത്തിൽ കൂടുതൽ സേനയെ നിയോഗിക്കാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷ് ടാങ്കറുകൾ ഇറാൻ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് കഴിഞ്ഞ 15 വർഷമായി ഉപേക്ഷിച്ചിട്ടിരുന്ന സൈനിക താവളം അമേരിക്ക സജീവമാക്കുന്നത്. ഇറാഖിൽ സദാം ഹുസൈനെ കീഴ്പ്പെടുത്തിയ ശേഷം 2003 അമേരിക്ക ഉപേക്ഷിച്ച വ്യോമത്താവളമാണിത്. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.